തെക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ജയിലാണ് ദില്ലിയിലെ തിഹാർ ജയിൽ. INX മീഡിയ അഴിമതി കേസിൽ അറസ്റ്റിലായ പി ചിദംബരത്തിന്റെ തിഹാർ ദിനങ്ങൾ അത്ര സുഖകരമല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. തന്റെ ആദ്യ രാത്രി ചിദംബരം ചെലവഴിച്ചത് അസ്വസ്ഥനായിട്ടാണ്. രാത്രിയിലുടനീളം അദ്ദേഹത്തെ അസ്വസ്ഥനായി കാണപ്പെട്ടുവെന്നാണ് ജയിൽ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പെടുന്നവരെ സൂക്ഷിക്കുന്ന 7-ാം നമ്പർ ജയിലിലാണ് ചിദംബരം കഴിയുന്നത്. ജയിലിൽ സാധാരണ തടവുകാർക്ക് നൽകുന്ന സൗകര്യങ്ങൾ മാത്രമാണ് ചിദംബരത്തിന് നൽകിയിട്ടുള്ളത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്ത ചിദംബരത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതോടെയാണ് ഡൽഹി CBI കോടതി അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്ക് വിട്ടത്. ഈ മാസം 19 വരെ ഈ പെരിയ അഴിമതിക്കാരന് ജയിലിൽ കഴിയേണ്ടി വരും. ജയിലിലേക്ക് മരുന്നുകളും കണ്ണടയും കൊണ്ടുപോകാൻ സ്പെഷ്യൽ കോടതി ജഡ്ജി അജയ് കുമാർ കുഹാർ ചിദംബരത്തിന് അനുവദിച്ചിരുന്നു. പ്രത്യേക സെൽ, ബെഡ്, ബാത്റൂം തുടങ്ങിയവയും ചിദംബരത്തിന് ജയിലിൽ കിട്ടും. സെല്ലിന് പുറത്ത് നടക്കാനും മറ്റ് തടവുകാരോട് സംസാരിക്കാനും അനുവാദമുണ്ട്. പാശ്ചാത്യ രീതിയിലുള്ള ടോയ്ലറ്റ് സംവിധാനവും ചിദംബരം ആവശ്യപ്പെട്ടതനുസരിച്ച് ജയിലിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ജയിലിലെ ലൈബ്രറി ഉപയോഗിക്കാനും നിശ്ചിത സമയത്ത് ടെലിവിഷൻ കാണാനും ചിദംബരത്തിന് സാധിക്കും. സെല്ലിൽ ഒരു ന്യൂസ് പേപ്പറും ലഭിക്കുന്നുണ്ട്. ജയിലിലെ ശുദ്ധീകരണശാലയിൽ തയ്യാറാക്കിയ വെള്ളമോ പണം കൊടുത്ത് വാങ്ങുന്ന ബോട്ടിൽ വെള്ളമോ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്നും ജയിൽ അധികൃതർ വ്യക്തമാക്കി. വ്യാഴാഴ്ച വൈകിട്ടോടെ അദ്ദേഹത്തെ തിഹാർ ജയിലിലെ 7-ാം നമ്പർ സെല്ലിലാണ് പ്രവേശിച്ചത്. ഞങ്ങൾ കോടതിയുടെ ഉത്തരവുകൾ അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സാധാരണ തടവുകാരെ പോലെയാകും ചിദംബരത്തെയും പരിഗണിക്കുമെന്ന് ജയിൽ DG പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ 6 മണിയോടെ ചിദംബരം മറ്റ് തടവുകാർക്കും ഭക്ഷണം കഴിച്ചു. ചായക്കൊപ്പം ബ്രെഡ്, അവിൽ ഉപ്പുമാവ് എന്നിവയാണ് അദ്ദേഹം കഴിച്ചത്. രാത്രിയിലെ ഭക്ഷണവും ജയിലിൽ നിന്ന് തന്നെയായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് August 21 നാടകീയ നീക്കങ്ങളിലൂടെ 73-വയസ്സുകാരനായ പളനിയപ്പൻ ചിദംബരത്തെ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് CBI അറസ്റ്റ് ചെയ്തത്. താഴെത്തട്ടിൽ നിന്ന് കഷ്ടപ്പാട് സഹിച്ച് ഉയരത്തിലെത്തിയ നേതാവ് എന്ന വിശേഷണം ചിദംബരത്തിന് ചേരില്ല. പണവും പ്രതാപവും കണ്ട് ശീലിച്ച ബാല്യത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രി പദവിയിലേക്ക് വളർന്നത്. ചിദംബരത്തിന്റെ അപ്പൂപ്പൻ അണ്ണാമല ചെട്ടിയാറാണ് അണ്ണാമല സർവകലാശാലയുടെയും ആദ്യകാല ഇൻഷുറൻസ് കമ്പനിയുടെയും സ്ഥാപകൻ. അണ്ണാമല ചെട്ടിയാറുടെ സഹോദരൻ രാമസ്വാമി ചെട്ടിയാർ 2 പ്രമുഖ ബാങ്കുകളുടെ സ്ഥാപകനായിരുന്നു. അച്ഛൻ പളനിയപ്പ ചെട്ടിയാറാകട്ടെ തോട്ടം ഉടമയും വ്യവസായിയുമായിരുന്നു. ഇന്ന് വലതുപക്ഷ സാമ്പത്തിക നയങ്ങളുടെ പ്രയോക്താവും വക്താവുമായി അറിയപ്പെട്ടിരുന്ന ചിദംബരം പണരകാലത്ത് ഇടത് സഹായാത്രികനായിരുന്നതും തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നതും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളിലൊന്നാണ്. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിന്റെ മുഖമായി മാറിയത്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് 1968 MBA ബിരുദം നേടി. എന്നാൽ സഹോദരങ്ങളെ പോലെ അച്ഛന്റെ വ്യവസായ രംഗത്തേക്ക് തിരിഞ്ഞില്ല, പകരം അഭിഭാഷകനായനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. വർഷങ്ങളോളം രാജ്യത്തെ 2-ാമത്തെ പ്രഥമ പൗരനെന്ന വിശേഷണം ചിദംബരത്തിനായിരുന്നു. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അധികാരം നിയന്ത്രിച്ച ചിദംബരമായിരുന്നു. ഇതിനൊപ്പം ഇട്ടുമുടാൻ ശതകോടിയുടെ സമ്പത്തും എടുത്തുകൊണ്ട് നടക്കാൻ ആസദരം ചുറ്റുമുണ്ട്. മകൻ കാർത്തിക്ക് 100-ലധികം രാജ്യങ്ങളിൽ ബിസിനസ് ഉണ്ട്. അങ്ങനെ അപ്പനപ്പൂപ്പന്മാരായി ഉണ്ടാക്കി നൽകിയ സ്വത്ത് ഇപ്പോഴും ഇരട്ടിപ്പിക്കുകയാണ് ചിദംബരവും കുടുംബവും. ഭാര്യ നളിനി ചിദംബരം ലോകം അറിയപ്പെടുന്ന നിയമജ്ഞയാണ്. എന്നിട്ടും ഇപ്പോൾ ചിദംബരം ചെട്ടിയാറിന്റെ വാസം സർവ്വ സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുത്തി ജയിലിലെ ഇടുങ്ങിയ മുറിയിലാണെന്നതാണ് വസ്തുത. മുൻപ് ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അന്ന് ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായെ ജയിലിൽ അടച്ചിരുന്നു. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അന്ന് അമിത്ഷാ അകത്ത് കിടന്നത് 3 മാസത്തോളമാണ്. അഴിമതി കേസിൽ പി ചിദംബരത്തിനെതിരായ അന്വേഷണം വ്യാപിപ്പിക്കാൻ CBI നീക്കം സജീവമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലത്ത് വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ അനുമതി നൽകിയ കമ്പനികളുടെയെല്ലാം ഇടപാട് വിവരങ്ങളും കണക്കുകളും പരിശോധിക്കാനാണ് ഇപ്പോൾ നീക്കം. ചിദംബരം 2004 May 22 മുതൽ 2008 November 30 വരെയും 2012 July 31 മുതൽ 2014 May 26 വരെയുമാണ് ധനമന്ത്രിയായിരുന്നത്. ഈ കാലയളവിലെ എല്ലാ അനുമതികളും CBI പരിശോധിക്കും. അസ്വാഭാവികതയുള്ളതിലെല്ലാം കേസുമെടുക്കും. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.